പായലും പൂപ്പലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിയാറ ഉറപ്പു നൽകുന്നു. ടിയാറ SS വാട്ടർ ടാങ്ക്സ്. ലീവ് അപ് ടു യുവർ ക്ലാസ്. പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. വിജയ് സേതുപതി എന്ന മനുഷ്യനെ ഞാനുള്ള കാലത്തോളം സെലിബ്രേറ്റ് ചെയ്യും. ഒരു നടൻ എന്നതിലുപരി യാതൊരു കാട്ടിക്കൂട്ടലുകളും ഇല്ലാത്ത മനുഷ്യനാണ് അദ്ദേഹം. എല്ലുകൾ നുറങ്ങുന്ന ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്ട എന്ന രോഗത്തെ അതിജീവിച്ച ഡോക്ടറായ ഫാത്തിമ അസ്ലയാണ് മക്കൾ സെൽവം വിജയ് സേതുപതിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വിജയ് സേതുപതിയെ ഇഷ്ടമാണെന്ന് ഫാത്തിമ പറഞ്ഞിരുന്നു. അവരിലൂടെ കാര്യങ്ങൾ അറിഞ്ഞ വിജയ് സേതുപതി ഫാത്തിമയെ നേരിട്ട് കാണാമെന്ന് പറയുകയായിരുന്നു. അതോടെ ഫാത്തിമ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി. അല്ലെങ്കിലും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ആ നിമിഷത്തെ കുറിച്ച് പറഞ്ഞറിയിക്കുവാൻ ആർക്കും കഴിയില്ല. ആ നിമിഷം വാക്കുകൾക്ക് അതീതമാണ്. എന്നാൽ വിജയ് സേതുപതിയെ കണ്ട ആ നിമിഷത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഫാത്തിമയ്ക്ക് പറയുവാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവയെല്ലാം തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഫാത്തിമ കുറിക്കുകയും ചെയ്തു. വിജയ് സേതുപതിയെ കണ്ടതും അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് കുറെ അധികം കാര്യങ്ങൾ സംസാരിച്ചതും ഭക്ഷണം കഴിച്ചതും എന്നുവേണ്ട എക്സൈറ്റഡ് ആയിരുന്ന തന്നെ സംസാരിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചതിനെ കുറിച്ചും എല്ലാം ഫാത്തിമ കുറിക്കുന്നുണ്ട്. ഒരു പരിധിയിൽ കവിഞ്ഞ് തനിക്കറിയാത്ത ഒരു മനുഷ്യനെയും സെലിബ്രേറ്റ് ചെയ്യാത്ത ഒരാളാണ് ഫാത്തിമ അസ്ല. കാരണം അത്തരത്തിൽ ഒരുപാട് ആഴത്തിൽ ആരും തന്നെ തന്നെ സ്വാധീനിക്കാറില്ല എന്നത് തന്നെയാണ്. പക്ഷെ ഈ ഒരു മനുഷ്യനെ, അതായത് വിജയ് സേതുപതിയെ, താൻ ഉള്ള കാലത്തോളം സെലിബ്രേറ്റ് ചെയ്യുമെന്ന് തോന്നുകയാണ് എന്നാണ് ഫാത്തിമ അസ്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തന്നെ ഡോക്ടറെ എന്ന് വിളിച്ചാണ് വിജയ് സേതുപതി അഭിസംബോധന ചെയ്തതെന്നും അവിടേക്ക് വന്നവരോടൊക്കെ ഡോക്ടറാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയതാണ് എന്നൊക്കെ പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തിയെന്നും ഫാത്തിമ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിക്കുന്നുണ്ട്. വിജയ് സേതുപതിയുടെ വാക്കുകളിൽ ബഹുമാനവും സ്നേഹവും കാണാൻ സാധിക്കുന്നതായും ഫാത്തിമ പറയുന്നു. വിജയ് സേതുപതിക്കും ഭർത്താവ് ഫിറോസ് നെടിയത്തിനുമൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഫാത്തിമ തന്റെ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഫാത്തിമയുടെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും ആഘോഷമാക്കാറുള്ള ഒരുപാട് പേർ ഫാത്തിമയ്ക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പാത്തു വിജയ് സേതുപതിയെ കണ്ട ഈ ഒരു നിമിഷവും അവർ ആഘോഷമാക്കുന്നത്. പൊതുവെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നോട് ചോദിച്ചു, പൃഥ്വിരാജ് പോലെ ഒരു നടന് നടനോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ ഇതൊക്കെ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആ മനുഷ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ തരുമോ? ഈ മുഖം എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ലിസ്റ്റിൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, എങ്ങനെയാണ് ഈ വിജയകരമായ സിനിമകൾ മാത്രം കണ്ടുപിടിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? അത് എന്റെ വീട്ടിലൊരു ബുക്ക് ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞു. ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണോ അതോ സുപ്രിയ മേനോൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ആണോ സിനിമയ്ക്ക് വേണ്ടി പൈസ ചെലവാക്കുന്നത്? അത് പൃഥ്വിരാജ് ഇല്ലാത്തൊരു സമയത്ത് ചോദിച്ചു, ഇവിടെ എന്നെ കൈ ഒഴിയോ. മണി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് മാത്രമായിട്ടാണ് സിനിമ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ ജനഗണമനയും കടുവൊന്നും നടക്കില്ല. പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് ലിസ്റ്റിനും അറിയാം, എനിക്കും അറിയാം. അൾട്ടിമേറ്റ്ലി നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ട്രെയിലറിൽ കണ്ട ബ്ലാസ്റ്റ് പോലും, ബ്ലാസ്റ്റ് വരെ പ്രൊഫഷണൽ ആയിരുന്നു. അത് പൊട്ടിത്തെറിച്ച് പോക്കാൻ വേണ്ടി ഞാൻ അവിടെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ്. ആസ് എൻ ആർട്ടിസ്റ്റ് പുള്ളി ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പൈസ ഫൈനാൻസിൽ എടുത്തിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അതിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് പിന്നെ ഈ സിനിമ ബിസിനസ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് അതിന് ഇപ്പൊ അങ്ങനല്ല, അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ബിസിനസ് ആവുന്നു, പൈസ കിട്ടുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ അടുത്ത ഇംഗ്ലണ്ടാസ് റൈഡ് ഉടനെ ലാഭം കൂടുതൽ. ഒരു സാധനം ഉണ്ടായിരുന്നു ബ്രദേഴ്സ് ഡേയില്, സ്മൈൽ പ്ലീസ് കൈ കൊണ്ട് ഇങ്ങനെ കാട്ടുന്ന ഒരു സംഭവമാണ്. ഞാൻ ക്യാമറ എടുത്തപ്പോ പോലെ എനിക്ക് വെറൈറ്റി സ്റ്റാർട്ട് ചെയ്തു. ഉടനെ രാജു ഓടുന്നു, എടോ ഒന്ന് നിർത്തിയിട്ട് പോണോ എടുക്കുക, നിങ്ങൾ പറഞ്ഞോടുകൂടി ഡയലോഗും പോയി ക്യാമറയും പോയി. അതുകൊണ്ട് അത് പാട്ടിലൂടെ സംഭവം നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാട് വരുത്തി വെച്ചേക്കുവാണ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് വേറെ ലെവലാണ്, കോർപ്പറേറ്റ് ലെവലാണ് ഇവരൊക്കെ. നമ്മള് സാധാ ലോക്കൽ ചാനലുകളുണ്ട്, ACV അങ്ങനത്തെ, നമ്മൾ അങ്ങനത്തെ ചാനലുകളാണ്, സ്റ്റാർ വിഷൻ ലോക്കൽ ചാനലുകളാണ്. പ്രൊമോഷൻ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ദേഷ്യം വന്നിട്ടും പിടിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പൊ നമ്മള്.
ഇത്രയും നേരം കൊണ്ട് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് പറഞ്ഞ ആൻസർ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാനൊരു നടനാണ്. പായലും പൂക്കലും ദുർഗന്ധവും ഇല്ലാത്ത ശുദ്ധമായ കുടിവെള്ളം ടിയാറ ഉറപ്പ് നൽകുന്നു. ടിയാറ SS വാട്ടർ ടാങ്ക്സ്. ലീവ് അപ് ടു യുവർ ക്ലാസ്. പുതിയ ഹീറോ H125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം. ഇത് ടെക്നോ മാജിക്കൽ ആണ്.